ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂളംബ്സ് ലോ ഇൻ വെക്ടർ ഫോമാണ്. വാട്ട് ഈസ് കൂളംബ്സ് ലോ എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. കൂളംബ്സ് ലോൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ദ കോൺസ്റ്റൻറ്റ് ഈ ഒരു കേസിൽ എഫ് പ്രൊപ്പോർഷണാലിറ്റിയിൽ നമ്മൾ ഈക്വൽ ടു ആക്കുമ്പോൾ നമുക്ക് വന്ന കോൺസ്റ്റൻറ്റ് 1/4π ε₀, വേർ ε₀ ഇസ് ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കൂളംബ്സ് ലോൻ്റെ വെക്ടർ ഫോമാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ. അപ്പം ഈ ക്വാണ്ടിറ്റീസിനെ നമ്മൾ അതിൻ്റെ വെക്ടർ ഫോമിലേക്കൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഗർ വരക്കാം. കൺസിഡർ ടു ചാർജസ് Q1 ആൻഡ് Q2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. ഓക്കെ, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. രണ്ട് ചാർജസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് Q1, Q2 എന്ന് രണ്ട് ചാർജസ് ഉണ്ട്. സോ 1 and 2 ആർ ദ എന്താ അതിൻ്റെ പൊസിഷൻസ് ആണ്. ഈ രണ്ട് പോയിൻറ്റ്സിലാണ് എന്ത് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത്. അപ്പം കൂളംബ്സ് ലോനനുസരിച്ച് ഫോഴ്സ് ഓൺ 1 due to 2 ഇസ് വാട്ട്? ഫോഴ്സ് ഓൺ 1 ഫസ്റ്റ് ചാർജ് ഡ്യൂ ടു ദി സെക്കൻഡ് F12. നമുക്കതിനെ F12 എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/4π ε₀ നമ്മൾ ചാർജസ് ഏതൊക്കെയാണ്? Q1 Q2 by R² ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? R ആണ്. അതിൻ്റെ വെക്ടർ ഫോമാണെങ്കിലോ നമുക്കൊരു യൂണിറ്റ് വെക്ടർ ആണ് അല്ലേ. ബിക്കോസ് ഇതെന്താണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ ഇസ് R ക്യാപ് 2 1 ഇൻ എവിടെ നിന്നാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറ്റ്സ് എ യൂണിറ്റ് വെക്ടർ പോയിൻറ്റിങ് ഫ്രം 2 to 1 പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു വെക്ടറാണ്, ഒരു യൂണിറ്റ് വെക്ടറാണ് R ക്യാപ് 2 1. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇപ്പോൾ എന്തായി? ഇതൊരു കംപ്ലീറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയി. സോ ഇതുപോലെ തന്നെ ഫോഴ്സ് ഓൺ ട്യൂ സെക്കൻഡ് ചാർജ് ഡ്യൂ ടു ദി ഫസ്റ്റ് ചാർജ് ഇസ് വാട്ട്? F21 = സെയിം പോലെ എഴുതാം, 1/4π ε₀ Q1 Q2 by R² അതിൻ്റെ വെക്ടർ ക്വാണ്ടിറ്റി യൂണിറ്റ് വെക്ടർ എന്താണ്? ഇറ്റ്സ് യൂണിറ്റ് വെക്ടർ ഫ്രം 1 to 2 നമുക്ക് R12 ക്യാപ് എന്ന് ഡിനോട്ട് ചെയ്യാം, R12 ക്യാപ്. സോ R ക്യാപ് 1 2. നമുക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം വാട്ട് R ക്യാപ് 1 2 ഇസ് ഈക്വൽ ടു വാട്ട്? -R ക്യാപ് 2 1. സോ നമ്മുടെ എക്സ്പ്രഷൻ എന്തായി? F12 ക്യാൻ ബി റിട്ടൺ എസ് -F21. സോ ഇതെന്താണ്? ഇത് ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ട് അല്ലേ. ഫോർ എവ്രി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊരു ന്യൂട്ടൺസ് തേർഡ് ലോ ഇത് ഒബേ ചെയ്യുന്നുണ്ട്. സോ എന്താണ് നമ്മുടെ കൂളംബ്സ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? അത് ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ വെക്ടർ ഫോം. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് ദി കൂളംബ്സ് ലോ ഇൻ വെക്ടർ ഫോം. അതിൻ്റെ രണ്ട് എന്താണ് എക്സ്പ്രഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അടുത്ത മറ്റൊരു കൺസെപ്റ്റിലേക്കാണ്, ഇലക്ട്രിക് ഫീൽഡിലേക്കാണ് നമ്മൾ പോകുന്നത്. വാട്ട് ഇസ് ഇലക്ട്രിക് ഫീൽഡ്? ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ച കൺസെപ്റ്റുകളേ ഉള്ളൂ, ഒന്നും പുതിയതായിട്ട് നമ്മളിപ്പം ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കൺസെപ്റ്റ്? ഇറ്റ്സ് ദ റീജിയൻ അറൗണ്ട് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ വിതിൻ വിച്ച് ദി അതർ ചാർജസ് എക്സ്പീരിയൻസ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ. നമുക്കറിയാം 2 equal ചാർജസ് എന്താണ്? ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് ദേ അട്രാക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആ തരത്തിൽ രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ എഫക്റ്റ്? അതിൻ്റെ എന്താണ് വിത്തിൻ വിച്ച് ദി ചാർജസ് എക്സ്പീരിയൻസ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ. ഇപ്പോൾ ഓരോ ചാർജും മറ്റൊരു ചാർജിൻ്റെ മേലെ ഒന്നുകിൽ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൽസീവ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോഴ്സ് എന്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? എത്ര റീജിയനിലേക്ക് അത് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ ആ ഒരു റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ചാർജ് എന്ന് പറയുന്നത്. സോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും എന്തുണ്ടാകും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ നെഗറ്റീവ് ആണെങ്കിൽ ഈ രീതിയിൽ. അപ്പം ഈ ഒരു നെഗറ്റീവ് ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെ? മറ്റൊരു ടെസ്റ്റ് ചാർജ് നമ്മൾ വെച്ച് Q0 എന്നൊരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജിൻ്റെ എഫക്റ്റ് ഏത് റീജിയനിൽ വരെ ഉണ്ടാകുമോ ആ ഒരു റീജിയനാണ് നമ്മൾ എന്ത് ഇലക്ട്രിക് ഫീൽഡ്
എന്ന് വിളിക്കുന്നത്. അതേ സെയിം കേസാണ് ഒരു പോസിറ്റീവ് ചാർജിൻ്റെ കേസിലും. സോ എന്താണ് ഡെഫിനിഷനായി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദി റീജിയൻ അറൗണ്ട് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ വിതിൻ വിച്ച് ദി അതർ ചാർജസ് എക്സ്പീരിയൻസ് ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ. സോ എന്താണ് ഇത്തരത്തിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക അല്ലേ. സോ ഫോഴ്സ് നമ്മൾ ഈ ഒരു റീജിയൻ, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് നമ്മളെ കേസിൽ, അതിൻ്റെ ചുറ്റും ഒരു എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ക്യാപിറ്റൽ ഇ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഇ. ഒരു ടെസ്റ്റ് ചാർജ് ക്യൂ സീറോ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഈ പോസിറ്റീവ് ചാർജ് ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദി കൂളംബിക് ഫോഴ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലേ. കൂളംബിക് ഫോഴ്സ് ആണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൂളംബിക് ഫോഴ്സ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പം ഇത്തരത്തിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, ദാറ്റ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു വാട്ട്, ക്യൂ സീറോ ഇൻറ്റു ഇ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് എക്സ്പ്രഷൻ, ദീസ് ആർ വെക്ടർ ക്വാണ്ടിറ്റീസ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇ ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ സീറോ, വെക്ടർ എഫ് ബൈ ക്യൂ സീറോ. സോ സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദി ടെസ്റ്റ് ചാർജ്. അപ്പോൾ ഒരു ടെസ്റ്റ് ചാർജിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത്, സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം എന്ത്, ടെസ്റ്റ് ചാർജ് ക്യൂ സീറോ എന്താവും, ക്യൂ സീറോന് തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. സോ എന്താണ് ഇത്തരത്തിലൊരു ടെസ്റ്റ് ചാർജ് വെക്കുമ്പോൾ നമുക്ക് എന്ത് നമ്മൾ അസ്യൂം ചെയ്യണം, ടെസ്റ്റ് ചാർജ് ഷുഡ് ബി എന്ത്, അപ്രോക്സിമേറ്റ്ലി സീറോ ആയിരിക്കണം. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കറക്റ്റ് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റ് ക്യൂ സീറോ ടെൻസ് ടു സീറോ വെക്ടർ എഫ് ബൈ ക്യൂ സീറോ. സോ എന്താണ് ഇത്തരത്തിൽ ഒരു ഈ ഒരു ചാർജിൻ്റെ, ഏതൊരു ചാർജ് ആയിക്കോട്ടെ, അതിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് അനുഭവപ്പെടുന്ന, അതിൻ്റെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഒരു റീജിയൻ അതിന് ചുറ്റുമുണ്ട്. ആ റീജിയനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദി എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദി റീജിയൻ ഓർ സ്പേസ് അറൌണ്ട് എ ചാർജ്ഡ് ബോഡി വെയർ ഇറ്റ്സ് ഇൻഫ്ലുവൻസസ് എക്സ്പീരിയൻസ്ഡ് ബൈ അനദർ ചാർജ്ഡ് ബോഡി. ഏതൊരു ചാർജ്ഡ് ബോഡി ആയാലും, ഇപ്പോൾ ടു കേസസ്, ടു ചാർജസ് ആണെങ്കിലും ത്രീ ചാർജസ് ആണെങ്കിലും എന്തുണ്ടാവും, അന്യോന്യം അവ തമ്മിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന റീജിയനാണ് അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ദിസ് ഇസ് ദി ഇലക്ട്രിക് ഫീൽഡ് എന്ന കൺസെപ്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, വാട്ട് ഇസ് ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്? രണ്ട് ചാർജസ് ക്യൂ ആൻഡ് ക്യൂ സീറോ ഉണ്ട്, ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എന്ത് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, this electric field is along what, along the force in the direction ആയിരിക്കും എന്ത് ഇലക്ട്രിക് ഫീൽഡിന് ഉണ്ടാവുക. അതിൻ്റെ എക്സ്പ്രഷൻ വെക്ടർ ഈസ് ഈക്വൽ ടു വാട്ട്, എഫ് ബൈ ക്യൂ സീറോ ആണ് അല്ലേ, എഫ് ബൈ ക്യൂ സീറോ ആണ്. സോ എഫിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, ക്യൂ വൺ ക്യൂ ടു ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ആർ സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താണ് ക്യൂ ഇൻറ്റു ക്യൂ സീറോ ഉണ്ട്, ബൈ ക്യൂ സീറോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്യൂ വെട്ടിപ്പോയിട്ട് എന്ത് കിട്ടും, നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടും, ക്യൂ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ആർ സ്ക്വയർ. ഇറ്റ് ഈസ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. സോ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അലോങ്ങിനായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മറ്റ് കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.